നമസ്കാരം മാപ്പിള തെയ്യത്തിന്റെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഉത്തര കേരളത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കിഴക്കൻ ദേശങ്ങളിൽ ആടുന്ന ചില തെയ്യങ്ങൾ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടതാണ് ഇവയാണ് മാപ്പിള തെയ്യങ്ങൾ ഹിന്ദു മുസ്ലിം മതവിശ്വാസികൾ പരസ്പരം സഹകരിച്ചാണ് ഈ കലാരൂപം കെട്ടിയാടുന്നത് ഈ തെയ്യങ്ങൾ സാധാരണ മുസ്ലിമിന്റെ പ്രേതക്കോലങ്ങളായിട്ടാണ് കാണുന്നത് മാവിലൻ സമുദായക്കാരാണ് ഇത് കെട്ടിയാടുന്നത് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ചാമുണ്ടി തെയ്യവുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ തെയ്യങ്ങൾക്കുള്ളത് ഐതിഹ്യത്തെ നോക്കാം കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ പുരാതനമായ ജന്മി നായർ തറവാടാണ് കമ്പല്ലൂർ കോട്ടയിൽ തറവാട് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള തറവാടിന്റെ അധീനതയിൽ കുടകു മല മുതൽ പെരുമ്പട്ട അതായത് ഇന്നത്തെ കാസർഗോഡ് വരെയുള്ള പതിനയ്യായിരം ഏക്കർ സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് അക്കാലത്ത് കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു ധാന്യപ്പുരയും തറവാടിനോട് ചേർന്ന് ഉണ്ടാകുമായി ഉണ്ടായിരുന്നു അന്ന് ആ തറവാടായിരുന്നു സമീപവാസികൾക്ക് ആശ്രയമായിരുന്നു അവിടുത്തെ പാടങ്ങളിൽ കൃഷി ചെയ്തിരുന്ന ജനങ്ങൾ കുടിയാന്മാരായി താമസിച്ചിരുന്നവരാണ് തറവാടിന്റെ അധീനതയിലുള്ള പ്രദേശം വനനിബിഡമായിരുന്നു തറവാട്ടുകാർക്കോ സമീപവാസികൾക്കോ അസുഖം വന്നാൽ വൈദ്യസഹായം ലഭിക്കണമെങ്കിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം പയ്യന്നൂരിലേക്ക് നടന്നു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തറവാട്ടിൽ ഔഷധ സസ്യശേഖരവും അതിനായി ധാന്യപ്പുരയുടെ മുകളിൽ ഒരു പ്രത്യേക മുറിയുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രോഗബാധിതരുടെ ആശ്രയവും ഈ തറവാടായിരുന്നു അന്ന സമ്പന്ന തറവാടായതിനാൽ സമീപവാസികൾക്കും അതിന്റെ ഗുണം ലഭിച്ചിരുന്നു കോട്ടയം തറവാടിന്റെയും പ്രദേശവാസികളുടെയും രക്ഷകയായിട്ട് തറവാടിന് തൊട്ടരികിലായി ശാന്തസ്വരൂപ മൂർത്തിയായ ഭഗവതിയുമുണ്ട് ഭഗവതിയുടെ കാര്യകർത്താവ് എന്ന നിലയിൽ തറവാടിനെയും പ്രദേശവാസികളെയും സംരക്ഷിച്ചിരുന്നത് ചാമുണ്ടിയായിരുന്നു ശാന്തസ്വരൂപിണിയായ ഭഗവതി അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ചാമുണ്ടിയാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് മുസ്ലിം മതപ്രചാരത്തിനായി സൈനും കൂട്ടരും പുളിങ്ങോട്ടെത്തുന്നത് അവരെ സ്വീകരിച്ചതും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും കമ്പല്ലൂർ തറവാട്ടിലെ ആളുകളായിരുന്നു കൂടാതെ മതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനു വേണ്ടി ഒരു പുരയും നിർമ്മിച്ചു നൽകി മാംസാഹാരികളായ മുസ്ലിം സന്ദർശകർ മത്സ്യബന്ധനത്തിനായി പുളിങ്ങോട്ട് പുഴ പാട്ടത്തിനെടുത്തു പിന്നീട് തറവാട്ടുകാർ തന്നെ പുളിങ്ങോട്ട് പള്ളി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു അന്ന് പുളിങ്ങോട്ട് പള്ളിയിൽ ഉറൂസ് എന്ന മഹോത്സവം നടത്തുമ്പോൾ പന്തലിടുന്നതും മറ്റെല്ലാ സഹായം ചെയ്ത് ചെയ്തിരുന്നതും കോട്ടയൽ തറവാടായിരുന്നു സുപ്രധാനമായ ഒരു കാര്യമാണ് ഉറൂസ് ദിനം കുറിക്കുന്നത് അന്ന് കോട്ടയൽ തറവാട്ടിൽ പള്ളിയിലെ ഭാരവാഹികൾ വന്ന് ഉറൂസ് ദിനം കുറിക്കുന്നതിന് മുമ്പ് തറവാട്ടുകാരൻ അവരോട് സമ്മതം ചോദിക്കുമ്പോൾ തറവാടിന്റെ പടിഞ്ഞാറ്റയിൽ നിന്ന് കൊട്ടിലമ്മ കോട്ടയിലമ്മ നാക്കിലയിൽ മഞ്ഞൾ പ്രസാദം കൊണ്ടുവന്ന് പള്ളിയിലെ ഭാരവാഹികൾ കൂടു ആ പ്രസാദം കയ്യേൽക്കുന്നതോടുകൂടി ഉറൂസിന്റെ ദിനം കുറിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ ആചാരം ഇന്നും തുടരുന്നുണ്ട് പുളിങ്ങോട്ട് പള്ളിയിലെ കളന്തൻ മുക്രിയുടെ മരണത്തെ തുടർന്ന് മുക്രി കരിഞ് കരിഞ്ഞാമുണ്ടിയോടൊപ്പം ദൈവരൂപം പൊണ്ടു എന്നാണ് ഒരു ഐതിഹ്യം നറുക്കിലക്കാട് മൗവേനി കൂലോത്ത് കെട്ടിയിരുന്ന മാപ്പിളത്തെയ്യം മരം മുറിക്കവേ മരണപ്പെട്ട കോയി മുഹമ്മദ് എന്ന വ്യക്തിയുടെ പ്രേതക്കോലമാണ് വള്ളിമലക്കോട്ടയിലെ കിഴക്കൻ കിഴക്കൻകാവിലെ മരം മുറിക്കരുതെന്ന വിലക്ക് ലംഘിച്ച മുഹമ്മദിനെ മല ചാമുണ്ടി മരം വീഴ്ത്തി കൊല്ല കൊല്ലുന്നു തുടർന്ന് മുഹമ്മദിനെ ദൈവക്കരുവായി കി കൂടെ കൂട്ടി എന്നാണ് മറ്റൊരു ഐതിഹ്യം മാപ്പിളത്തെയ്യത്തിന്റെ ഉരിയാട്ടത്തിൽ ഈ സൂചന കാണാം ഇത്തരത്തിൽ പല തെയ്യങ്ങൾക്കും വ്യത്യസ്ത ഉത്ഭവകഥകളും നിലവിലുണ്ട് പല തെയ്യങ്ങളുടെയും ഐതിഹ്യങ്ങൾക്കും പ്രാദേശികമായി പല വകഭേദങ്ങളുമുണ്ട് ഇന്നത്തെ മാപ്പിള മാപ്പിളത്തെയ്യത്തിന്റെ കാര്യം നോക്കാം കാസർഗോഡ് കമ്പല്ലൂർ ഗ്രാമത്തിലെ കമ്പല്ലൂർ തറവാട്ടിൽ മുറ്റത്ത് ഇന്നും വർഷാവർഷം മാപ്പിള കെട്ടി കെട്ടിയാടിക്കാറുണ്ട് തറവാട്ടിന്റെ കിഴക്കേ ഭാഗത്തു നിന്നും കരിഞ്ചാമുണ്ടി എഴുന്നും എഴുന്നള്ളുമ്പോൾ എതിർദിശയിൽ നിന്നും കളന്തൻ മുക്രിയുടെ തെയ്യവും വരുന്നു നടുവടിഞ്ഞ രീതിയിലാണ് കരിഞ്ചാമുണ്ടിയുടെ കോലം കെട്ടി ആടുന്നത് കളന്തൻ മുക്രിയ തെയ്യത്തിന് പാട്ടുകൾ നിലവിലില്ല പഴയ കാലത്ത് കളവുകൾ കൂടുതലായി നടന്നിരുന്നതിനാൽ ജനങ്ങൾ കളവ് കളവുപോയത് വീണ്ടുകിട്ടുന്നതിനായി ഇവിടെ നേർച്ചകൾ പറയും വെള്ളികൊണ്ടുള്ള കണ്ണ് ചെവി ഞരമ്പ് എന്നിവയാണ് നേർച്ചകൾ ബാങ്കുവിളിയും നിസ്കാരവും മാപ്പിള തെയ്യത്തിന്റെ പ്രത്യേകതയാണ് പ്രധാനപ്പെട്ട മാപ്പിള തെയ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആലിത്തെയ്യം അഥവാ ആലിച്ചാമുണ്ടി തെയ്യം ഉമ്മച്ചി തെയ്യം വപ്പിരിയൻ തെയ്യം മുക്രി തെയ്യം കൊയ്ക്കൽ മമ്മദ് തെയ്യം അതുകൂടാതെ മുസ്ലിം ബന്ധമുള്ള കരിഞ്ചാമുണ്ടി തെയ്യം എന്നിവയൊക്കെ മാപ്പിള തെയ്യങ്ങളിൽ പെടുന്നതാണ് ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം